ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത വൈദ്യുതീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വൈദ്യുതി കാലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പാലക്കാട് ഡിവിഷനിൽ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മാത്രമാണ് നിലവിൽ വൈദ്യുതീകരണം പൂർത്തിയാക്കാനുള്ളത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ വികസനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് പാതയിൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നത്. 66 കിലോമീറ്റർ പാതയും 4 കിലോമീറ്റർ വരുന്ന അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ യാർഡുകളും ഉൾപ്പെടെ 70 കിലോമീറ്റർ വൈദ്യുതീകരിക്കുന്നതിന് 1300 കാലുകളാണ് സ്ഥാപിക്കുന്നത്. ഈ വർഷാവസാനത്തോടെ തന്നെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സതേൺ റെയിൽവേക്ക് കീഴിലുള്ള 8 വൈദ്യുതീകരണ പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇത്. ഇവയ്ക്കെല്ലാം കൂടി 587.53 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആവശ്യമായ വൈദ്യുതിക്ക് മേലാറ്റൂരിലാണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മിക്കുക. മേലാറ്റൂരിലെ 110 KV സബ്സ്റ്റേഷനുമായി ഇതിനെ ബന്ധിപ്പിക്കും. വാടാനംകുറിശ്ശി, അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിൽ സ്വിച്ചിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും. നിലമ്പൂരിൽ പവർ വാഗൺ ഷെഡും ഓവർഹെഡ് എക്യുപ്മെൻറ്റ് ഡിപ്പോയും ഓഫീസും ക്വാർട്ടേഴ്സുകളും ഒരുക്കും. പാലക്കാട് ഡിവിഷനിൽ നിലവിൽ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മാത്രമാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കാനുള്ളത്. വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടെ പാതയിൽ മെമു സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾക്ക് സാധ്യത തെളിയും. നിലവിൽ രാജ്യറാണി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പാതയിൽ സഞ്ചരിക്കാൻ ഷൊർണൂരിൽ വന്നാൽ ഡീസൽ എഞ്ചിൻ മാറ്റി ഘടിപ്പിക്കണം. ഇതിനായി അരമണിക്കൂറോളം ഷൊർണൂരിൽ ട്രെയിനുകൾ നിർത്തിയിടേണ്ട സാഹചര്യവുമുണ്ട്. എന്നാൽ പാത വൈദ്യുതീകരിക്കുന്നതോടെ പൂർണ്ണമായി വൈദ്യുതി എഞ്ചിൻ ഉപയോഗിക്കാനാകും. കേരളത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും കാനനഭംഗിയുമെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ റെയിൽപാതയായാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത അറിയപ്പെടുന്നത്. ഇതിന് വലിയ കോട്ടം തട്ടാത്ത വിധം വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തന്നെയാണ് റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത്.